ഗൈസ് വെൽക്കം ടു ക്രിപ്റ്റോ സാൻഡ ക്രിപ്റ്റോ സാൻഡയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഇന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ദിവസമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സാറ്റർഡേ നൈറ്റിൽ എസ് എൻ എൽ ഇന്നാണ് ഇലോൺ മസ്കിൻ്റെ ആ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇന്നാണ് പരിപാടി. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ബട്ട് ഡോജ് കോയിൻ നമ്മളതിന് മുമ്പേ റേറ്റ് കൂടുമെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് ഇഷ്ടംപോലെ ഡോജിൽ നിന്ന് ഏകദേശം പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. എന്നാലും ഇന്ന് ഒരു ഡിപ്പെൻഡ് ഡേ തന്നെയാണ്. എന്താ ഞാൻ പറയാൻ കാരണം, ഇപ്പം ഇന്ന് മോർണിംഗ് തന്നെ ഇലോൺ മസ്ക് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഡോജ് കോയിൻ്റെ ഒരു മെമ്മും പിന്നെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊരു ഇപ്പോൾ ഡോജ് കോയിൻ എന്ന് പറയാൻ ഞാനിപ്പോൾ കൂടുതൽ ഇന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് പേര് ഇപ്പോൾ പുതുതായിട്ട് ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നത് ഒറ്റ ഡോജിൻ്റെ പേരിലാണ്. ഇപ്പോൾ എനിക്ക് ഇന്നലത്തെ രണ്ട് മൂന്ന് ദിവസത്തെ മെസ്സേജിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഒന്നും അറിയില്ലെങ്കിൽ ആരൊക്കെ ഡോജിനെ കുറിച്ച് പറയുന്നുണ്ട്, ബേ ഇൻവെസ്റ്റ് ചെയ്തേക്കാം. പക്ഷേ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയ വിഷയം തന്നെ പറയാനുണ്ട്. ഇതൊരു ബബിളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെച്ചാൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ഡോജ് മാത്രമല്ല, അത് ഡോജ് ഒരു ബബിളാണ്. അതായത് എൻ്റയർ ഡോജ് കോയിൻ്റെ സപ്ലൈ കുറച്ച് പേരുടെ കൈമലുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്ന ടോട്ടൽ സപ്ലൈയുടെ ഒരു മുക്കാ ഭാഗമൊക്കെ കുറച്ച് പേരുടെ കൈമലാണ്. എന്നാൽ അവർക്ക് ഡിസൈഡ് ചെയ്യാം ഡോജിൻ്റെ വാല്യൂ, അതൊരു പ്രത്യേകിച്ച് ഇലോൺ മസ്ക് ഡിസൈഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഈവനിങ് പ്രോഗ്രാം ഇലോൺ മസ്ക് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഡോജ് കോയിൻ ഭയങ്കര പ്രോമിസിങ് ആണെന്ന് പറഞ്ഞ കത്തും സാധനം കത്തും. ഇനി ഇലോൺ മസ്ക് പറഞ്ഞു ഡോജ് കോയിൻ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു ബട്ട് ഇറ്റ്സ് സീനാണെന്ന് പറഞ്ഞാലോ ഇലോൺ ഡോജ് തകരും. ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാതിരുന്നാലോ ഒരു ഡൗൺഫാൾ ഉണ്ടാവും, കാരണം ഒരുപാട് പ്രതീക്ഷ. കാരണം അവിടെ ഒരു ഹ്യൂജ് റിസ്ക് ഉണ്ട്. അതായത് ഒരു മാൻ്റെ ഇന്നത്തെ വേൾഡിലാണ് ആ കോയിൻ്റെ ഒരു ഗതി കിടക്കുന്നത്. അന്നേരം നമ്മളിപ്പോൾ നമ്മൾ എൻ്റയർ പൈസ ഇപ്പോൾ ലക്ഷക്കണക്കിന് റുപ്പീസോ നമ്മൾ എൻ്റയർ പ്രൊഫൈലിട്ട് ഹ്യൂജ് റിസ്ക്കാണ്. നല്ല പ്രോഫിറ്റ് ഉണ്ടാവുമെങ്കിലും അതിൽ റിസ്ക് ഗെയിനുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ സെല്ല് ചെയ്ത് പോകണം. കുറേ ആൾക്കാർ ഡോജ് കോയിനൊക്കെ ഹോൾഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഞാൻ പറയുന്നതിലൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോജ് കോയിൻ 100 എണ്ണം ഉണ്ടെങ്കിൽ 30-40 എണ്ണം നമ്മൾ ഹോൾഡ് ചെയ്യുകയും ബാക്കി ട്രേഡ് ചെയ്യണമെന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം ആ ബാക്കിയുള്ള 60 വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിയണം. നമ്മൾ ഇട്ട എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാണ്ട് എൻ്റെ ടീം നമ്മൾ ഇന്നത്തെ കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ എന്തൊക്കെയോ വെച്ച് ധരിച്ചിട്ടുണ്ട്. കാരണം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു സേഫ്റ്റി നമ്മളെ ക്യാഷിൽ വെക്കണം. ഒന്നാമത് ഡോജ് ഞാൻ പറഞ്ഞു ഒരുപാട് ഫാൻസ് ഉണ്ട്. എൻ്റെ ഇലോൺ മസ്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ അതിന് കഴിവിടൂല, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തം ക്യാഷ് എന്ന് പറയുന്നത് സേഫാക്കിയിരിക്കണം. അതുകൊണ്ട് പ്രോഫിറ്റ് അനുസരിച്ച് സെല്ല് ചെയ്ത് പോവുക. എന്നിട്ട് ഇന്നത്തെ ഏകദേശം പ്രോഗ്രാം അതിൽ നമ്മളെ കുറച്ച് സ്റ്റോക്ക് വേണം. അഥവാ ഡിപ്പ് വന്നാൽ തന്നെ അവിടെ ഹോൾഡ് ചെയ്യുക, വീണ്ടും റിക്കവർ ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ടാവും. ഓൾമോസ്റ്റ് ബിഗ് നെഗറ്റീവ് ഒന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ എന്ത് ഉദ്ദേശം എന്ന് പറയുന്നില്ല, വൻ വെയിൽ ടീമൊക്കെ ഡൗൺ ആക്കിയിട്ട് കുറേ ഗെയിനാക്കിയിട്ട് വീണ്ടും പ്രോഫിറ്റ് എടുക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബബിളാണ്, എൻ്റയർ മാർക്കറ്റ് കുറച്ച് പേരുടെ കയ്യിലാണ്. ഇന്നത്തെ ഒരു ട്വീറ്റോ ഇന്നത്തെ ഒരു വേർഡ് ഇലോൺ മസ്കിൻ്റെ ഒരു വേർഡ് ടോട്ടലി നമ്മുടെ കോയിനെ പുഷപ്പ് ചെയ്യാം. ബട്ട് ടോട്ടലി നമുക്ക് പോസിറ്റീവ് ചിന്തിക്കാം. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അത് മുൻകരുതൽ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ക്യാഷൊക്കെ കുറച്ച് സേഫാക്കി കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് ഡോജ് കോയിൻ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്ത് വന്നാലും എനിക്ക് സീനില്ല. അതൊക്കെ റിസ്ക് എടുക്കുന്നവനിക്കല്ലേ ക്യാഷ് ഹോൾഡ് ഉള്ളൂ, അതും ഒരു ശരിയല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് നമ്മൾ അങ്ങനെ കരുതുക. എന്തായാലും നമുക്ക് പോസിറ്റീവ് ന്യൂസ് മാത്രം പ്രതീക്ഷിക്കുക. കാരണം ഇത്രയൊക്കെ ഹൈപ്പ് കയറ്റിയിട്ട് ഇനി അതിനെ നമുക്ക് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. കാരണം അത്രയും ഫാൻസും 17 ലക്ഷം റെഡിറ്റ് ഫാൻസൊക്കെ ഉണ്ട്, അവരോടൊന്നും നമുക്കങ്ങനെ തോന്നുന്നില്ല. മാത്രമല്ല $1 അടിക്കുക എന്നുള്ള ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ചു. പക്ഷേ ഇതെല്ലാം നിങ്ങളെ മൈൻഡ് സെറ്റാക്കി വെക്കണം. അഥവാ ഇത് കുറേ ലക്ഷക്കണക്കിന് റുപ്പീസ് ഇട്ട് ഇല്ല ഞാൻ ഇന്ന് സെല്ല് ചെയ്യില്ല ഞാൻ ഹോൾഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഡൗൺ ആയിട്ട് തകരരുത്. അഥവാ ഡൗൺ വന്നാൽ തന്നെ നമ്മൾ തിരിച്ചു വരും, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതൊന്നും മനസ്സിലാക്കി ഡോജ് കോയിൻ്റെ ഇഷ്യൂ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ക്രിപ്റ്റോ ഫീൽഡിലേക്ക് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നലെ തന്നെ 3 കോയിൻ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഡോജ് കോയിൻ്റെ ഇടയിൽ പുതിയ ആൾക്കാരോട് പറയുകയാണ് ഡോജ് കോയിൻ
പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് സ്റ്റേബിൾ കോയിനിലേക്ക് മാറണം. ടോപ്പ് ടെൻ ഡോജ് കോയിൻ ഇപ്പോൾ ടോപ്പ് ടെൻ ക്രിപ്റ്റോ കറൻസിയിൽ ഉണ്ട്, എന്നാലും നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽസിൻ്റെ കോയിൻസിലേക്ക് മാറണം. ഇപ്പം ഇന്നലെ തന്നെ ലിങ്കും ADA കാർഡാനോയും പിന്നെ ലിറ്റ്കോയിനും. ഇപ്പോൾ ലിറ്റ്കോയിനെ കുറിച്ച് ഫസ്റ്റ് തന്നെ തുടങ്ങാം. ലിറ്റ്കോയിനെ കുറിച്ച് നമ്മൾ അടിയിൽ വീഡിയോ ഇട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ലിറ്റ്കോയിൻ സിൽവർ ഓഫ് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അന്ന് ഏകദേശം ലിറ്റ്കോയിന് 190 ഡോളറാണ് വാല്യൂ, ഒരു 14-15 ഇന്ന് 10,000 രൂപയോളം കൂടി, ഏകദേശം ഇരട്ടി ഡോളേഴ്സ് കൂടിയിട്ടുണ്ട്. അതായത് 370 ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അന്ന് പ്രെഡിക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ $500 മിനിമം നമ്മൾ ഈ എടുത്തുണ്ടാവും എന്നാണ് ഞാൻ അന്ന് പ്രെഡിക്റ്റ് ചെയ്തത്. എന്നാലും ഏകദേശം ലിറ്റ്കോയിൻ്റെ ഗ്രോത്ത് കാണുമ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ ലിറ്റ്കോയിൻ പേപ്പാലിലൊക്കെ ആഡ് ചെയ്ത ഒരു കോയിനാണ്. ശരിക്കും അതിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. കുറേ നാൾ അത് സ്ട്രഗിൾ ചെയ്തിന്, കുറേ നാൾ കുറേ ഹോപ്പൊക്കെ വിടേണ്ടി വന്നു. ഇത് കാരണം അതിൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ ലിറ്റ്കോയിൻ ബിറ്റ്കോയിൻ റേഷ്യോ ഗ്രാഫ് നോക്കുമ്പോൾ വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അതിൻ്റെ പക്ഷെ ഇപ്പോൾ അതൊരു ഉയർന്ന് വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഞാൻ ഒരു 500 എൻ്റെ ഒരു പ്രൊഡിക്ഷൻ മിനിമം. പക്ഷേ സിൽവർ ഓഫ് ക്രിപ്റ്റോ കറൻസി എന്നുള്ള ടാഗ് ലൈൻ ഉണ്ട്. എന്നിട്ട് മാത്രമല്ല അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും ഇതൊക്കെ നോക്കുമ്പോൾ ശരിക്കും അണ്ടർ വാല്യൂഡ് ആയ ഒരു കോയിനാണ്. ഓൾമോസ്റ്റ് 10,000 നമ്മൾ പറഞ്ഞതിന് ശേഷം 10,000 റുപ്പീസ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 0.1 ഇപ്പോൾ 26,000 പോയി 2,000 കിട്ടിയാൽ നമുക്ക് 10,000 കൂടുമ്പോൾ നമുക്ക് 1,000 പ്രോഫിറ്റ് വരുന്നത്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ലിറ്റ്കോയിന് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. ഒരു ഗുഡ് കോയിനാണ്. ഓരോ കോയിൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമല്ലോ. പുതിയ ആൾക്കാരായാലും നമുക്ക് ക്രിപ്റ്റോ ഫീൽഡിലായാലും എന്ത് കോയിനാണെന്നൊക്കെ അറിഞ്ഞിരിക്കണമല്ല. എന്നാലേ സുമാറ് കോയിനൊക്കെ കുറേ ആൾക്കാർ ഏതൊക്കെയോ നെയിം തന്നെ അറിയാത്ത പല കോയിനും വാങ്ങിയിട്ട് ഇതെപ്പോഴാണ് ഹൈ ആവൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ കുറേ ബേസിക് കോയിൻസ് എന്തായാലും അറിഞ്ഞിരിക്കണം. അടുത്ത ലിങ്കാണ്. ലിങ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡൗൺ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഇന്നലെ അടക്കം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലിങ്ക് കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ലിങ്ക് എന്ന് പറയുന്നത് ഒരു 14-something ആയിട്ട് ആയിട്ടുണ്ട്. ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. ഒരു $4 ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരംശം സെല്ല് ചെയ്ത് ഞാൻ കുറച്ച് സെല്ല് ചെയ്ത് ബൈ ചെയ്ത് നമുക്ക് ലിങ്കിൻ്റെ എണ്ണം കൂട്ടാം, പ്രോഫിറ്റും കൂട്ടാം. അതും ഒരു ബെസ്റ്റാണ്. ലിങ്കും നല്ലൊരു പ്രോമിസിങ് ആണ്. ഞാനിപ്പോൾ പറയാമല്ലോ നിങ്ങളോട്. നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഏത് കോയിനാണ്. ഞാൻ കുറച്ച് കോയിൻ നിങ്ങളെ പേര് പറയാം. ഇതൊക്കെ പ്രോമിസിങ് ആണ്. ഒന്ന് കാർഡാനോ, ലിങ്ക്, വെറ്റ്, തീറ്റ, ഓക്കെ, ലിങ്ക്, ലിറ്റ്കോയിൻ, പിന്നെ സൊളാനോ എന്നൊക്കെ പറഞ്ഞ ഒരു കുറച്ച് കോയിൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പ്രോമിസിങ് ആണ്. ഇതൊക്കെ ഞാൻ പ്രോമിസിങ് ആണെന്ന് പറയാൻ കാരണം, ഇപ്പോൾ ലിങ്കും പറഞ്ഞ ഈ കാർഡാനോ കൂടി പറഞ്ഞ ആ വിഷയത്തിലേക്ക് വരാം. കാർഡാനോ നമ്മൾ ഇന്നലെ ഈ കുറേ 102 ഉണ്ട്. കുറേ മുമ്പേ നമ്മൾ കാർഡാനോനെ കുറിച്ച് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും കാർഡാനോനെ നമ്മൾ ഈ ഡോജ് കോയിൻ കൂടുതലുണ്ടാകുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാർഡാനോ ശ്രദ്ധിക്കുക, കാർഡാനോ ബൈ ചെയ്യുക. ഏകദേശം 102 ഇന്നലെ 136 പോയി. ഏകദേശം നമ്മൾ പറഞ്ഞതിന് ശേഷം 36 ചേഞ്ചസ് ഉണ്ടായത്. വൺ ഹ്യൂജ് ചേഞ്ചസ്. എന്നാലും ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു 114-115 റെസിസ്റ്റൻറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പ്രോഫിറ്റാണ്. എൻ്റെ ഇന്നലെ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസിലിട്ട്, വളരെ കണ്ടോന്ന് അറിയില്ല, ഇന്നലെ സ്റ്റാറ്റസിലിട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാർഡാനോൻ്റെ ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ ഈ ഡൗണിന്ന് അപ്പിലേക്ക് ടോട്ടൽ 50% ഇൻക്രീസ് ഉണ്ടായപ്പോൾ ആ 50% ഇൻക്രീസിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. അതായത് 50% ഇൻക്രീസ് സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പാടനെ സ്റ്റാറ്റസ് ഇട്ട് പറഞ്ഞു എന്ത് ഇതൊരു ഗുഡ് സൈനാണ്, ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവും. ആ പറഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ ശേഷം 124 ഉണ്ടായത് 135 പോയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും പിന്നെ അടുത്ത റെസിസ്റ്റൻറ്റ് 124 ഇന്നിപ്പോൾ ഡൗൺ ആയി 124 കീപ്പ് ചെയ്യുന്നുണ്ട്. കാർഡാനോയിലൊരു ഗുഡ് സൈനാണ്. അപ്പോൾ നമുക്ക് കാർഡാനോനെ ഞാൻ പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ കാർഡാന ലോഞ്ചസിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു ഈ ഡിസംബർ ഈ ബുൾ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡിസംബറിൽ ആകുമ്പോഴത്തേക്കും ഒരു $5-$5 പ്രതീക്ഷിക്കാവുന്ന ഒരു കോയിനാണ് കാർഡാനോ. പലരും $50 പ്രെഡിക്റ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒരിക്കലും അത്രയൊന്നും നമ്മൾ കരുതണ്ട. അതൊക്കെ നമ്മൾ അങ്ങനെ കരുതിയിട്ടൊന്നും നീങ്ങണ്ട. പല കോയിനുകളും കുറേ ആൾക്കാർ ചോദിക്കുന്നത് ഇന്ന് കോയിൻ 50 ഇന്ന് കോയിൻ $1 നമ്മളതിൻ്റെ സപ്ലൈയും കൂടി നോക്കണം. അത്രയും സപ്ലൈയിലെ കോയിന് $50 ആയാലും ബിറ്റ്കോയിൻ്റെ അങ്ങോട്ട് വാല്യൂ ഈ ഡിഫ്ലേഷണറി ആക്ഷൻ എന്നൊക്കെ പറയും. ഈ ബിറ്റ്കോയിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ, ബിറ്റ്കോയിൻ്റെ സപ്ലൈ ഷോക്ക് സപ്ലൈയുടെ കുറവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ബൈ ചെയ്യാനുള്ള മാത്രം കോയിൻസ് അവൈലബിൾ അല്ലാണ്ടിരിക്കുന്നുണ്ട്. അതാണ് ബിറ്റ്കോയിൻ്റെ റേറ്റ് ഇങ്ങനെ ഇൻക്രീസ് ആവുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ റേറ്റ് കൂടും. കൂടുതൽ എമൗണ്ട് മണി എറിഞ്ഞാൽ നമുക്ക് ആ കോയിൻ വാങ്ങാൻ പറ്റും.
ഇപ്പോൾ ഈ ഡിഫ്ലേഷണറി ആക്ഷൻ ഈ തീരത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഈ തീരത്തിന് അതുകൊണ്ടാണ് പലരും വലിയ എമൗണ്ട് ഇട്ടിട്ട് പുതുതായി വരാന്ന് ഹോൾഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മൾ എന്ത് പറയുമ്പോൾ ഹോൾഡ് ചെയ്തിട്ട് ഹോൾഡിന് എന്താ സപ്പോർട്ട് ചെയ്യാത്തത്? നിങ്ങൾ ഹോൾഡൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ കോയിനിലും ഹോൾഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം 100 കോയിൻ വാങ്ങുമ്പോൾ 40 കോയിൻ ഹോൾഡ് ചെയ്യണം, ആ ഹോൾഡ് ചെയ്ത് ബാക്കി 60 കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഇത്തീരം എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ കുറേ എമൗണ്ട് ഇട്ട് ട്രേഡൊന്നും ചെയ്യുന്നില്ല, കുറച്ച് ക്യാഷ് ഇട്ട് പോകണം എന്നൊക്കെ പറയുന്നവർ ഇത്തീരത്തിന് ക്യാഷ് ഇട്ട് പോയിക്കോ. കാരണം ഇത്തീരം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ്കോയിനുമായിട്ട് ചലഞ്ചബിളാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു ബിറ്റ്കോയിനുമായിട്ട് ഒരു ചലഞ്ച് ചെയ്യാൻ മാത്രമല്ല ഡിഫ്ലേഷണറി ആക്ഷനൊക്കെ വരികയാണെങ്കിൽ ഇത്തീരത്തിന് പിടിച്ചാൽ കിട്ടൂല. മാത്രമല്ല ഈ V3 യൂണിസ്വാപ്പിൻ്റെ V3 ലെയറൊക്കെ വരുമ്പോൾ, ആ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിയും കൂടി കൂട്ടിക്കും, യൂണിസ്വാപ്പിൻ്റെ V3 ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഗ്യാസ് ഫീ ഒക്കെ കുറയുമ്പോൾ ടോട്ടലി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇത്തീരത്തിന് ഡിഫ്ലേഷണറി ആക്ഷനൊക്കെ കിട്ടിയാൽ പിന്നെ ഇത്തീരത്തിൻ്റെ വാല്യൂ വളരെയധികം കൂടും. അതുകൊണ്ട് ഇത്തീരിയൊക്കെ ഈ കുറേ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇത്തീരിയം ഗുഡാണ്. എന്നാൽ ടോട്ടലി പറഞ്ഞതെന്ന് വെച്ചാൽ സപ്ലൈ കൂടുന്നതനുസരിച്ച് ഒരുപാട് കോയിൻ സപ്ലൈ ആണെങ്കിൽ അത്ര വാല്യൂ ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് കാർഡാനോനെ നമുക്കൊരു $5 വരെ പ്രതീക്ഷിക്കാവും. ഇന്നലെ അത് ഒരു ബ്രേക്ക് ഔട്ടായി. എന്നാൽ 3 കോയിൻ ഇന്നലെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏത്? ലിങ്ക്, ലിറ്റ്കോയിന്, കാർഡാനോ. ഓക്കെ, ഇനിയിപ്പോൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ക്രിപ്റ്റോ ഫീൽഡിലേക്ക് പുതുതായി വരുന്നവർ അധികം ശ്രദ്ധിക്കാതിരിക്കുന്ന കാര്യങ്ങളിലെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവർ ഈ ചെറിയ വാല്യൂ കൊണ്ട് കോയിന് മാത്രം ശ്രദ്ധിക്കുന്നില്ല, അത് ഭയങ്കര പ്രോഫിറ്റ് കിട്ടാന്നില്ല ലക്ഷ്യം. അതിനിടയിൽ സ്റ്റേബിൾ കോയിൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ചെറിയ റേറ്റിൻ്റെ കോയിൻ മാക്സിമം കോയിൻ കിട്ടുമല്ല, ലക്ഷക്കണക്കിന് കോയിൻ കിട്ടുമല്ല, ബട്ട് അതിൻ്റെ പ്രൈസ് ചേഞ്ച് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കാർഡാനോൻ്റെ 36 rupees കൂടിയിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് ചെറിയ പൈസയുടെ കോയിന് ചെറിയ റേറ്റേ കുറയും. അതിൻ്റെ ഡിഫറൻ്റ് അങ്ങനെയാണ്. എന്നാൽ എല്ലാം ചെറിയ കോയിനിലേക്ക് മാത്രം പോകാണ്ട് സ്റ്റേബിളായി ഞാൻ ഈ പറഞ്ഞ 6 കോയിനും ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഫേവറേറ്റ്സിലിട്ട് വെക്കേണ്ടതാണ്. അതൊക്കെ പിന്നെ ബി ചെയിനൊക്കെ നല്ല ഹോപ്പുള്ളൊരു കോയിനാണ്. ട്രോൺ ഓക്കെയാണ്, സില്ല ഓക്കെയാണ്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനിയിപ്പോൾ ടോട്ടലി ഇത്തീരിയം ക്ലാസിക്കിനെ കുറിച്ച് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പലരും ഓൾറെഡി ഡെപ്പോസിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, പ്രോഫിറ്റ് എടുക്കുന്നില്ല. ഇത്തീരിയം ക്ലാസിക് എന്ന് പറയുന്ന കോയിനെ നിങ്ങൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം, ഇതൊക്കെ ഇതൊരു റോങ് ഇത്തീരിയാണ്. കുറേ പുതിയതായിട്ട് വന്ന എൻട്രി ചെയ്ത കുറേ ടീംസ് ഇത്തീരിയാണ്, ഓ റേറ്റ് കുറവ് ഇത്തീരിയം എന്ന് വെച്ച് കേൾക്കുന്നുണ്ടല്ലോ. കുറേ ആൾ പറയുന്നുണ്ട് അതിൻ്റെ ഹാർഡ് ഫോർക്ക് അല്ലേ എന്നൊക്കെ കുറേ ആൾ ചോദിക്കുന്നുണ്ട്. ബട്ട് ടോട്ടലി ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തീരിയം ക്ലാസിക്കിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നത് ഒരു ഷിറ്റ് ഹൈപ്പ് തന്നെയാണ്. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ട് അതിലേക്ക് കയറുകയും ഇപ്പോൾ ഇങ്ങനെയുള്ള ഹൈപ്പ് കോയിൻസ് നിങ്ങൾ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആദ്യം ഒരു കോയിൻസ് ഹൈപ്പ് വല്ലാണ്ട് റേറ്റ് കൂടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് മിനിമം അന്വേഷിക്കുകയോ അറിയുന്നവരോട് ചോദിക്കുകയോ ചെയ്യണം. എന്നാൽ അങ്ങനെ കുറേ ആൾ ഓൾറെഡി ഓർ ഇത്തീരത്തിനെ കുറിച്ച് അറിയാണ്ട് ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാണ്ട് ഫീൽഡിലേക്ക് വന്ന് ഇത്തീരിയം ക്ലാസിക്ക് ഇത്തീരത്തിന് ഇത്ര റേറ്റ്, ഇത്തീരിയം ക്ലാസ്സിക്ക് ഇത്ര റേറ്റ് ഉള്ളൂ എന്നാൽ ബൈ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ബൈ ചെയ്ത് ഓൾറെഡി ഓൾ എഡ്യൂക്കേറ്റഡ് ആയി ഓർ പോവും, അതിൽ നിന്ന് പോവും. കൂടുതൽ ഇത്തീരത്തിൻ്റെ കാര്യത്തിലേക്ക് അറിയുമ്പോൾ അതിൽ നിന്ന് പോവും. എന്നാൽ ഓൾറെഡി ഇങ്ങനെ പുതുതായി വരുന്നവർക്ക് ഇത്തീരം ക്ലാസ്സിക് വാങ്ങി വാങ്ങി ഹൈപ്പ് കയറുന്നതാണ്. നമുക്ക് എവിടുന്നാലും ക്യാഷ് ഗെയിൻ ചെയ്താൽ മതി. അന്നേരം കോയിനുകൾ വാങ്ങുമ്പോൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ സെല്ല് ചെയ്യണം. അതൊക്കെ ഹോൾഡ് ചെയ്യുന്ന കോയിനല്ല. ഓക്കെ, അതൊക്കെ കുറേ ആൾ ഹോൾഡ് ചെയ്യണമെന്നൊക്കെ പറയും, അതൊക്കെ വെറും ഷിറ്റാണ്. അത്തരം കോയിനുകളൊക്കെ വേസ്റ്റ്, പ്രോഫിറ്റ് കിട്ടി സെല്ല് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. ഡോജ് കോയിൻ്റെ കേസും നമ്മൾ അഥവാ ഡൗണായി, ഇന്ന് ഡൗണായാലും ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്ക് സെറ്റായിട്ട് തന്നെ വീണ്ടും കമ്മ്യൂണിറ്റി ഉണ്ടാവും, വീണ്ടും ഈവൻറ്റ്സ് വരും, നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങളിലേക്ക് പോകാം. ഞാൻ ടോട്ടലായിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ് പിന്നെ യൂണിസ്വാപ്പിൻ്റെ V3 ലെയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. യൂണിസ്വാപ്പൊക്കെ ഒരു V3 ലെയറൊക്കെ വരുമ്പോൾ ഓൾറെഡി ഹൈപ്പാണ്, പക്ഷേ ഇപ്പോൾ ഒരു ലോ തന്നെയാണ് ഉള്ളത്. അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ പോൾക്കഡോട്ട് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഒരു കട്ട ബ്രേക്ക് ഔട്ട് വരുന്നത്ര നല്ല കൺസോളിഡേറ്റ് നടക്കുന്നുണ്ട്. മാത്രമല്ല കൗസാമ സ്ലോട്ട് ലോഞ്ചിങ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടീമുമായിട്ട് ടൈപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആക്കും. പോൾക്കഡോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കുറേ കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റോമെക്സും പുതിയ ഈവൻസൊക്കെ ഇന്നലെ കണ്ടിരുന്നു, ഇന്നലെ അനൗൺസ് ചെയ്ത് കണ്ടിരുന്നു. സ്റ്റോമെക്സും റേറ്റ് കുറവാണ്, 7 വരെയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പൈസയൊക്കെ വാങ്ങിയാൽ അത്യാവശ്യം ഗെയിൻ ചെയ്യാവുന്ന കോയിനാണ് സ്റ്റോമെക്സൊക്കെ. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ, ഒരുപാട് പേർക്ക് പുതിയ കോയിൻസിനെ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വാട്സപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. പീഡായിട്ട് കണ്ടുവരുന്നത് സ്നേഹം കൊണ്ടാണ് അറിയുക. കുറേ ആൾക്കാർ ക്യാഷിൻ്റെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ഗ്രൂപ്പിൽ കാര്യമോ, അല്ലെങ്കിൽ അതൊന്നും അത്തരം കാര്യങ്ങൾ ഞാൻ ഡിസേർവ്ഡ് അല്ല, അതിനൊന്നും ഞാൻ ഡിസേർവ്ഡ് അല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ പേയ്മെൻറ്റ് ചെയ്യാം, നമുക്ക് ഡെയിലി
തരാം, മറ്റേ ഇൻസ്ട്രക്ഷൻ തരാൻ പറ്റുമോ, നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലരും മെസ്സേജ് ഒക്കെയുണ്ട്. സ്നേഹം കൊണ്ടാണ് അറിയാം, ബട്ട് അവരോട് ഞാൻ പറയാനുള്ളത്, ഒന്നാമത് ഞാൻ ഡിസേർവ്ഡ് അല്ല, രണ്ടാമത് എനിക്ക് മെഡിക്കൽ സ്റ്റുഡൻ്റ്, എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിനെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. മെയിൻ തന്നെ ഞാൻ ഡിസേർവ്ഡ് അല്ല. അതിന് കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ അതിൻ്റെ ഫീൽഡിലുള്ളവരൊക്കെ തന്നെ അത് ചെയ്താൽ മതി, നമുക്ക് ഇതുവരെ അങ്ങനെയില്ല. പിന്നെ നിങ്ങൾ ഈ റെഫറൽ സിസ്റ്റം പറയുന്നില്ല, ഞാൻ ഒരു ക്രൈറ്റീരിയ വെച്ചാണ്. കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ സെല്ല് ചെയ്യാൻ പറയുന്നതൊക്കെ എനിക്ക് കമ്മീഷൻ കിട്ടാനാന്നൊക്കെ പറയുന്ന കുറച്ച് കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ടോട്ടൽ എന്ന് പറയുന്ന ഒന്നാമത് നമ്മളെ റെഫറലായിട്ട് വന്നവർ വളരെ കുറച്ച്, നമ്മൾ ഗ്രൂപ്പ് കണ്ടറിയാം, വളരെ കുറച്ച് പേരേ ഉള്ളൂ, അതൊരു ക്രൈറ്റീരിയ ആണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ, ഈ ടോട്ടലായിട്ട് ഞാൻ ട്രേഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂം ഈ വാല്യൂം തമ്മിൽ വളരെ ലോയാണ്, വളരെ ലോയാണ്, ഇതൊരു ക്രൈറ്റീരിയ ആണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാളെ റെഫർ, ഇപ്പം ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എൻ്റെ റെഫറലിൽ വരണമെന്നില്ല, നിങ്ങൾ ആരെങ്കിലും ഒരാളെ റെഫറലിൽ പുതിയ ആൾക്കാർ വരുന്നവരുണ്ടെങ്കിൽ, പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാളെ റെഫറൽ നമ്മുടെ ഡൗൺലൈനോ നമ്മുടെ ചങ്ങായി ആരെങ്കിലും ഒരാളെ റെഫറലെങ്കിൽ നിങ്ങൾ ചെയ്യണം. കാരണം എന്താ, നിങ്ങൾ സാധാരണ ഗതിയിൽ ഒരു വാജറക്സ് ഡൗൺലോഡ് ചെയ്താൽ അതിൻ്റെ 2% അല്ലേ വാജറക്സിൻ്റെ കമ്മീഷൻ, ആ 2% വാജറക്സിന് തന്നെ പോവും. ഇതല്ലെങ്കിലോ ആ വാജറക്സ് ഓർക്ക് കിട്ടുന്നതിൻ്റെ പകുതി ഇവർക്ക് കൊടുക്കണം, അതാണ് അതിൻ്റെ ഡിഫറൻസ്. അതുകൊണ്ട് നിങ്ങൾ പുതുതായി വരുന്നവർ ആരെങ്കിലും ഒരാളെ റെഫറലെങ്കിൽ കയറിക്കോ, അല്ലെങ്കിൽ ഫുൾ വാജറക്സിന് പോകും. ഇത് 0.something 1000 ട്രേഡ് ചെയ്താലും 0.9 ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, പുതുതായി ഒരാളെ നമ്മുടെ ഫ്രണ്ടിൻ്റെയോ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. പിന്നെ കുറേ ആൾക്കാർ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് പുതിയ ആൾക്കാരെ റെക്കമെൻഡ് ചെയ്തിട്ട് അവരൊക്കെ ഫോഴ്സൊക്കെ ചെയ്ത് ഇതിൽ വരണത് പൊളിയാണ്. ഒരാളിയിലേക്ക് ഫോഴ്സ് ചെയ്യണ്ട, ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് ടീംസിന് മാത്രം. നിങ്ങൾ ഫോഴ്സ് ചെയ്ത് വന്നാൽ മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാവും, എന്തായാലും ഒരു 2-3 മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാവും, ഒരു ഡിപ്പുണ്ട്. അപ്പോൾ അവർക്കിതൊന്നും ശീലമുണ്ടാവില്ല, അപ്പോൾ ഓർ പാനിക്കാവും. പിന്നെ നമ്മൾ വേണം അവർക്ക് കൈകാര്യം, നമുക്ക് അതിനിടെ ടൈം, നമ്മൾ നമ്മളെ കാര്യം നോക്കി പോയാൽ പോരെ. അതുകൊണ്ട് നമ്മൾ ആരും ഫോഴ്സ് ചെയ്ത് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരണ്ട, ഇഷ്ടമുള്ളവർ വന്നാൽ മതി. പിന്നെ ഡോജ് കോയിൻ മാത്രം പ്രതീക്ഷ വന്നവരോട് പറയാല്ല, അത് മാത്രമല്ല ക്രിപ്റ്റോ കറൻസി ഫീൽഡ് എന്ന് പറയുന്നത്, ബാക്കി ഒരുപാട് കോയിൻ ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ടീമപ്പായി നമുക്ക് മുന്നേറാം. ഓക്കെ, നിങ്ങൾ സപ്പോർട്ടുണ്ട്, നിങ്ങൾ മെസ്സേജ് മാക്സിമം ഞാൻ കാണാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുക, കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ രണ്ട് അത്യാവശ്യം ഞാൻ ട്രേഡിങ്ങൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത രണ്ട് സുഹൃത്തുക്കളും കൂടി ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട്, അവർക്ക് ഞാൻ പാസ്വേഡൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചെറിയ ചെറിയ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഡീൽ ചെയ്യാവുന്നതാണ്. എന്നാൽ നമുക്ക് മെയിൻ കാര്യങ്ങളൊക്കെ ഒരെന്നോട് ചോദിച്ചാൽ നമുക്ക് ഡീൽ, എന്നാൽ എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആക്കാം. സപ്പോർട്ട് വേണം. ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഡോജ് കോയിൻ നിങ്ങൾ ഇന്നത്തെ ഇലോൺ മാസ്കിൻ്റെ ഇതിലാണ്, കുറച്ച് കാര്യങ്ങളില്ലത് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ സെല്ല് ചെയ്യുക. നമുക്ക് ഇനി ഇഷ്ടംപോലെ കോയിൻസ് ഉണ്ട് കത്താൻ വേണ്ടിക്ക്, ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്, ഇനിയും ഒരുപാട് കോയിൻസിൻ്റെ ഈവൻറ്റ്സ് വരാനുണ്ട്. നമുക്ക് എന്താ വേണ്ടത്, വേറൊരു കാര്യം, നമ്മൾ എപ്പോഴും എന്ത് കോയിൻ വാങ്ങുമ്പോൾ കുറച്ച് INR അല്ലെങ്കിൽ USDT ആയിട്ട് നമ്മളെ പോർട്ട്ഫോളിയോയിൽ വെക്കുക. ആ കോയിനെ കൂടെ ഒന്നും വാങ്ങണ്ട, കാരണം മാർക്കറ്റ് കർഷം വരുമ്പോൾ നമുക്ക് ഡിപ്പ് എന്ന് പിടിക്കണം, അത് നല്ല പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ എന്ത് ബൈ ചെയ്യുമ്പോൾ, എന്ത് സെല്ല് ചെയ്യുമ്പോൾ ഒരംശം കുറച്ച് USDTയോ INR ആയിട്ട് വെക്കുക. നിങ്ങൾ 10,000 ഇടുന്നുണ്ട്, 2,000 അവിടെ ഫുൾ വാങ്ങല്ല, 2,000 അവിടെ വെക്ക്, നമുക്ക് വാങ്ങാനുള്ള സമയമുണ്ട്. സപ്പോർട്ട് വേണം, കൂടെ ഉണ്ടാവും. ഓക്കെ, വളരെ സന്തോഷമുണ്ട്, നല്ലൊരു മാറ്റം കാണുന്നുണ്ട് നമ്മുടെ ചാനലും, ടോട്ടലായിട്ട് ഒരു വേവ് കാണുന്നുണ്ട്, സന്തോഷം. എല്ലാവരും നല്ല രീതിയിൽ തരുന്നുണ്ട്, അത് മതി. നിങ്ങളുടെ സന്തോഷം ഇത് മതി, നിങ്ങളെ സ്നേഹം മാത്രം മതി, വേറൊന്നും നിങ്ങൾ പേ ഇതൊന്നും ക്യാഷിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇനി മേലല്ല ആരും മെസ്സേജ് ചെയ്ത് സ്നേഹം കൊണ്ടാണ്, അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത് കുറേ നാൾ കൊണ്ടുപോകുമെന്ന് അറിയില്ല, കാരണം ഞാൻ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് യൂറോപ്പിലേക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് സ്റ്റോപ്പ് ആവും, ഞാൻ സ്റ്റോപ്പ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, സപ്പോർട്ട് വേണം, ബൈ.